ஆவாகனே கானன வாசாவு நங்கள் போக்கிடும் மோகினி மைந்தா மாமுனி வாழ்த்திடும் மானசமைந்தா பாடியே வந்தோ திருவடி சேர்ந்திட வந்தோ புலிவாகனே கானன வாசா பூனங்கள் போக்கிடும் மோகினி மைந்தா மாமுனி வாழ்த்திடும் மானசமைந்தா பாடியே வந்தோ திருவடி சேர்ந்திட வந்தோ வாகனே கானன வாசா ஊனங்கள் போக்கிடும் மோகினி மைந்தா மாமுனி வாழ்த்திடும் மானசமைந்தா பாடியே வந்தோ திருவடி சேர்ந்திட வந்தோ மிருந்து மாலையணிந்து முனிவர்கள் போற்றும் மாமலை ஏறி மாமலை வாழும் ஹரிகர சுதனை நாடியே வருகின்றோம் விரதமிருந்து மாலையணிந்து முனிவர்கள் போற்றும் மாமலை ஏறி மாமலை வாழும் ஹரிகர சுதனை நாடியே வருகின்றோம் இனிவரும் காலம் கதை பாடி பகலொளி சிதறிடும் முன்பதன் நாடி சஞ்சலமின்றி பூஜைகள் செய்ய வரமருள்வாய் தேவா புலிவாகனே கானன வாசா ஊனங்கள் போக்கிடும் மோகினி மைந்தா மாமுனி வாழ்த்திடும் மானசமைந்தா பாடியே வந்தோ திருவடி சேர்ந்திட வந்தோ யாவும் சுபமாய் முடிய கலியுக வரதனை வந்தனம் செய்வேன் முருகர சுதனே கிரிவரதனையா காத்திடு நீ தேவா வினைகள் யாவும் சுபமாய் முடிய கலியுக வரதனை வந்தனம் செய்வேன் முருகர சுதனே கிரிவரதனையா காத்திடு நீ தேவா அனுதினம் என்றும் முஞ்சப மந்திரம் கமல மனோகர திருவடி போற்றி சேவைகள் செய்ய கீதங்கள் பாட வரமருள்வாய் தேவா புலிவாகனே கானன வாசா ஊனங்கள் போக்கிடும் மோகினி மைந்தா மாமுனி வாழ்த்திடும் மானசமைந்தா பாடியே வந்தோ சுவாமியே
Thank you.
വൈകുന്നേരമാണല്ലോ മഴയുടെ നഷ്ടമായി കൂടാതിഷ്ടപ്പെടുന്നു സ്വാമി എന്താ ഞാൻ സ്വാമി വേണോ ഇത് തിന്നാവോ കുരുവെള്ളങ്ങളുടെ അടിയിലേ പിന്നെ ഇതാണല്ലോ താലീസ് പത്രാജി താനും അച്ഛനാണല്ല
അതെല്ലാം അമ്മമാരും വാങ്ങിക്കല്ലോ എല്ലാം അവിടെ അതെല്ലാം അവിടെ തന്നെ അന്നല്ല എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ അനുസരിച്ച് വേറാറ് പറയാനുള്ള അവകാശം അത് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് സിയെ കൊണ്ട് എത്തിക്കൂടെ അസുഖിക്കൊണ്ട് തരുന്നത് അവിടെ നിങ്ങളെ ചേർത്ത് കഴിഞ്ഞാൽ അധികം ദിവസം ഇല്ലല്ലോ ദിവസങ്ങളുടെ വീര് അവിടെ കൊണ്ട് എത്തിക്കണേ നമ്മുടെ ദക്ഷിണയല്ലേ അവിടെ അത് പോലെയല്ല പ്ലേസ് വെച്ച് തന്നെ വേറെ ആരോഗ്യമൊക്കെ വരുത്തി കൃഷിയാണ് ഭയങ്കര മന്ത്രങ്ങളല്ലേ മന്ത്രങ്ങൾ കഴിച്ച് കല്യാണം അവിടെ ഭജനകളി ഒറിജിനലായിട്ട് ഇപ്പം ഭജനകളുടെ ശക്തി കുറച്ച് വെച്ചിട്ടുണ്ട് മഞ്ചമാതാവാക്കി ഇതിപ്പോ ഒറിജിനൽ നമുക്കിപ്പം സമയമില്ലാതായിരുന്നു പന്നെട്ടാം പടി ഇടവശം ഇപ്പൊ കൊടുത്തിരിക്കുന്നു മണിമാല ഇട്ടാളും പുള്ളിയെ മൂന്നര അവളുടെ ഒരു ദണ്ഡം പിടിച്ചു ഇപ്പൊ അതിന് ദേവസ്വം പോകാതിരിക്കുന്ന പമ്പയില് അയ്യപ്പന്റെ മുമ്പിലെ അയാളിന്റെ അടുത്ത്
അതിനോട് ചുറ്റിപ്പറ്റിയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മനുഷ്യവാസം അല്ല വേറെ ഉപ്പുണ്ടാകുന്ന ഒരു സ്ഥലമുണ്ട്. അങ്ങനെ അവിടുന്ന് അങ്ങനെ ദൈവത്തിനുള്ള സ്ഥലമാണ് അന്ന് ആൾക്കാർക്ക് അവിടെ ഏത് ഭാഗത്തേക്ക് ആ പമ്പ സൈഡിലേക്ക അല്ല അപ്പുറം അന്യ സൈഡ് ഉപ്പുവാറെന്നൊക്കെ പിന്നെ തേർക്കടം എന്ന് പറയും പണ്ട് തേരിൽ സഞ്ചരിക്കുമല്ലോ കേട്ടുണ്ടോ അല്ലാണ്ട് നമ്മളിപ്പോ കാണുന്ന ഷാപ്പ് നമ്മൾ ചെന്ന് ഷാപ്പില്ലേ ഈ കണക്കൊക്കെ ഉള്ള സ്ഥലം അവിടെ അല്ല കാട്ടല്ല അത് നമ്മുടെ മറ്റേ മല വേദന വെച്ച് അല്ലല്ലേ അതിന് അവിടെ അല്ല ഈ കോട്ടയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ചെറിയ സൈക്കാക്കല അതൊന്നും അങ്ങനെ പക്ഷെ എല്ലാ ആൾക്കാരും സുഖം അത് വനമായിട്ടും അതെ പിന്നെ പെർക്കറുകളൊക്കെ ഇഷ്ടംപോലെ എല്ലാം പ്രത്യേക തറകളെ ഇപ്പോ ദേവസ്വം ബോർഡ് അങ്ങോട്ട് കൊടുക്കാനില്ല കാണിക്കുകയും ചെയ്യാറുണ്ട് അവിടെ ശബരിമല നമുക്ക് പ്രശ്നം വന്നപ്പം ശബരിമല ചിത്തോളെല്ലാം മാറും മാനത്താമ്പടി വേറെ എന്നതായിരുന്നു പണ്ടത്തെ ചിത്രം പഠിപ്പിക്കാത്ത ലക്ഷണമോ ഇല്ലേ താഴമൺ വരുന്നതിന് മുമ്പ് ആരായിരുന്നു താഴമൺ വന്ന അതിന് ശേഷം താഴമൺ വേറെ തോന്നിട്ട് കുറച്ച് വരണം ഇത്രയല്ലേ താഴമൊക്കെ പ്രതിഷ്ഠ വന്ന് പ്രദേശം വന്നപ്പോ നിങ്ങൾ തിരി വെക്കാൻ പോകുമ്പോഴേ ഇല്ലല്ലോ പാനത്താമ്പടി പാനത്താമ്പടി ഇല്ല പാനത്താമ്പടി എന്ന് ഞങ്ങളുടെ ചരിത്രം എന്ന് പറയുന്ന അങ്ങനെ ഈ മണ്ണെന്ന് പറഞ്ഞ അന്നത്തെ ഈ യുദ്ധകാലത്ത് പാണ്ഡിക്കാരോടുള്ള യുദ്ധമാണ് വടയറ്റുപാറ അപ്പൊ ഇവിടുത്തെ നാട്ടുരാജന്മാര് അന്നത്തെ വടയറ്റുപാറയുടെ പറഞ്ഞ പടിഞ്ഞാറപ്പാറ ഉപ്പുപാറ പണ്ഡിപ്പുരിയാറോ അതെ ശബരിപീഠമല്ല മറ്റേ ഭാഗം പാണ്ഡിക്കാര് നമ്മൾ പകർത്തുകൊണ്ടിരുന്നു അന്ന് അതിന്റെ പാരിഘോഷികമായിട്ട് നാട്ടുരാജന്മാര് ഇവിടുത്തെ പൂഞ്ഞാറും മന്ദളം എന്നിട്ടില്ല ഇതിപ്പോ പൂഞ്ഞാറില്ലേ ആ പൂഞ്ഞാറിന്റെ പേരില് അപ്പൊ അന്ന് സ്ഥലങ്ങളും സ്ഥാനമാനങ്ങളും കൊടുത്ത സത്യം ചൊല്ലി ഒരുപാട് കൊടുക്കുന്നു ഇങ്ങനെ കൈ പിടിച്ച് ഒരുപാട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അന്ന് സത്യം ചൊല്ലി പറയുന്നുണ്ടോ ഇവിടെ നിങ്ങളുടെ കുടുംബ കുടുംബത്തിലുണ്ട് കുടുംബത്തിലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വീട്ടിൽ വെക്കുകയാണ് ക്ഷേത്രത്തിലെ ആചാരത്തിന് കൊണ്ടുവന്നെല്ലാം ക്ഷേത്രത്തിൽ തന്നെ വെക്കുക ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ഉടുമ്പാറയ്ക്ക് മാത്രമാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അമ്പലത്തിൽ വെക്കുന്നത് ശബരിമലയുടെ എല്ലാം മന്ദലത്തിൽ കൊണ്ടുവച്ചു പിന്നെ നമ്മൾ എഴുന്നള്ളിക്കാൻ കൊണ്ടുവരും വീണ്ടും കൊണ്ടുവരും കരിമല മുന്നോട്ട് വേറെ ആരും എടുക്കുകയാണെന്നേ ഉള്ളൂ പിന്നെ മകരവിളക്കിന്റെ കരിമല എന്ന് പറഞ്ഞ വാളൊക്കെ ഉണ്ട് അമ്മ കരിമല നേരിട്ടുള്ളൂ ഈ മകരവിളക്കിന്റെ ഇത്രയും വലിയ പ്രാധാന്യം തുടങ്ങിയിട്ട് എത്ര കുറച്ച് നാളായിട്ടുള്ളൂ അല്ലേ ശരിക്കും മകരവിളക്കിന്റെ ഇതുപോലുള്ള പ്രാധാന്യം കുറച്ചു കാലം
അല്ലേ? അമിതമായി അമിതമായി ഇതിനെ പ്രചാരണം പറയുന്ന അന്നിപ്പോ ഒരു നക്ഷത്രത്തെ അങ്ങനെയായിരുന്നു. ജ്യോതി എന്ന് പറയാം പേര് തന്നെ മാറ്റി സംവിധാനമായിട്ട് മനുഷ്യന്റെ അവിശ്വാസമായി വിശ്വാസം ഓരോ കൂടി കയറി കൂടിച്ചെന്നാ വരുന്നത്. അത് ഇങ്ങനെ ഒരു നാടകീയമായിട്ടുള്ള ഒരു രാജ്യമാണെന്ന് ആർക്കും ഇതുവരെയും വിധിക്കപ്പെട്ടിട്ടില്ല. നമ്മളെ മലയാളികൾ കുറച്ച് എന്തെങ്കിലും ഒരു ക്രിറ്റിസം ചെയ്യുന്നുള്ളതല്ലാണ്ട് കർണാടക ഡൽഹി വരുന്നവർക്കൊക്കെ ഇപ്പോഴും ശബരിമല സീസൺ എന്ന് വെച്ചാൽ മകരജ്യോതി. 70% അയ്യപ്പന്മാര് വരുന്നത് മണ്ഡലത്തിനല്ല, മകരവിളക്ക് ഞാൻ പറയുന്നത്, ഞാൻ ഈ മകരവിളക്ക് ആണെന്ന് അറിയാണ്ട് ഒരിക്കൽ ഞാൻ ഈ എന്താണ് പുൽമേട് വഴി വന്ന് അവിടെ പറയാം. ആ സ്വാമി നല്ലൊരു ദിവസമാണ് ഇന്ന് ഡയറക്ഷൻ, ഇന്ന് മകരവിളക്ക്. അപ്പോഴത്തെ ഞാൻ അലോചിക്കുക, അന്നത്തെ മകരവിളക്കിന്റെ ക്ലൗഡ് ഇന്നത്തെ മകരവിളക്കിനൊക്കെ സ്മരിക്കാൻ പറ്റും അമ്പലത്തിനൊക്കെ. അന്ന് വളരെ കുറച്ച് ആൾക്കാർ അന്ന് ഈ സുമണ്ണ പോലീസ് മാറാതായിരുന്നു. അതേമാതിരി അന്ന് പണി നിൽക്കുന്ന അമ്മമാരെ അവിടെ വരുന്നവരുടെ എല്ലാം കാര്യങ്ങളും പറയുന്നുണ്ട്. എന്ത് ദോഷമുണ്ടെന്ന് അങ്ങനെ അത് ചെയ്യുന്നത് ഇന്നത്തെ പോലെ സംസാരമല്ല. മുഖം വരുന്നല്ല സാമിനെന്ത് കുഴപ്പമില്ല, ചോദിക്കും അതിന്റെ കുഴപ്പം മാറാനെന്താ ഈ വേദശക്തിയുള്ള ആൾക്കാരില്ല നമ്മളവിടെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ നടയുടെ മുമ്പിൽ ദേവന്റെ ശക്തി നിൽക്കാം. അന്ന് നടയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു 50 പേരോ 100 പേരോ ആണ് അതിന് 50,000 അയ്യപ്പനെല്ലാം അറിയാനുണ്ടായിരുന്നു. സ്റ്റുഡിയോ ടി വി എല്ലാം സ്റ്റൈലൊക്കെ കാണിച്ചത് അതാണ് മാമന നഗര ജ്യോതി എന്നിട്ട് കാണിച്ചത്. നല്ല ഭംഗി, അത് അത്ര ചെറുതൊന്നുമല്ല. എത്ര എളുപ്പം ഉണ്ടതിന് തൃപ്തി. അത് കഴിഞ്ഞാൽ പിന്നെ ക്യാമറ അങ്ങോട്ട് ഇരിക്കും. കലാമന്ദിരമോ എന്ത് ചെയ്യുന്നു മകര ഇത്.
ഇപ്പൊ കാണാം. ഞാനിപ്പോ വിളപ്പാൻ കാലത്ത് അഞ്ചു മണിക്ക് രാവിലെ എണീറ്റ് അരിപ്പാട്ടൊക്കെ വരുമ്പോഴേ നമുക്ക് അഞ്ചു മണിയുടെയൊക്കെ അതിന്റെ ഹൈറ്റാ സെയിം. അതൊന്നും കുറെ കഴിയുമ്പോൾ അത് ലേറ്റായി ലേറ്റായി ലേറ്റായിട്ട് ലേറ്റായിട്ട് തന്നെ വയറ് ഒന്നാകുമ്പോഴത്തേക്ക് സന്ധ്യയാവും. പിന്നെ അതിന്റെ ടൈം മാറിക്കൊണ്ടിരിക്കും. അതിന്റെ നമ്മുടെ ഈ ഇതിന്റെ ഇങ്ങനെ റൊട്ടേഷൻ ഇതിലില്ല, അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ആംഗിൾ മാറിക്കൊണ്ടേയിരിക്കും. അതന്നെ മകരജ്യോതിയുടെ പ്രാധാന്യവും പന്നമ്പര ജ്യോതിയും കൂടെ മിക്സ് ചെയ്യരുത്. അല്ല ഇത് ശരി, ഒരു വർഷം മകരവിളക്കിന്റെ അന്ന് മകര സംക്രാന്തിയുടെ അന്ന് ഒരു വർഷം കാണുന്നു, ഒരു വർഷം അന്ന് കാണുന്നു സന്ധ്യയ്ക്ക്. അങ്ങനെ വർഷത്തിൽ പിന്നെയും കാണാൻ പറ്റുമോ? പിറ്റേ ദിവസം കാണാം, പിറ്റേ ദിവസം കാണാം അവിടെ തന്നെ. ഇത് വളരെ സ്ലോ ആയിട്ട് അതിന്റെ ആ ആംഗിൾ മാറുള്ളൂ. പിറ്റേഴ്സും കാണാം, അതിന്റെ പിറ്റേഴ്സും കാണാം, കുറച്ച് ചെറിയ സ്ലൈറ്റ് ആ വേരിയേഷൻ ഉണ്ടാവും എന്ന് മാത്രമേ ഉണ്ടാവൂ. സ്ഥലം ആരും നോക്കുന്നു ഒരു ദിവസം അതിന്റെ പ്രാധാന്യം. എന്താ സംക്രമണം സംഭവിക്കേണ്ടത് വേറാണെന്ന് അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. കാരണം ഈ ആൽമനാക്ക് അനുസരിച്ചിട്ട് സംക്രമം ഒരു ട്രാൻസ്ലേഷൻ ഉണ്ടല്ലോ, അത് സംസാരിക്കുന്ന ചിലപ്പോ മിന്നായിട്ടായിരിക്കും. കസ്റ്റം വെച്ചിരിക്കാണ്, കസ്റ്റം വെച്ചിരിക്കാണത് രാജ്യം. ഈവനിങ്സിന് മാത്രമേ വെക്കത്തുള്ളൂ. അതെന്തറിയാമോ, വേറെ എന്തെല്ലാം സൗകര്യങ്ങളും അത് കഴിഞ്ഞ് ദീപാരാധന വേണം. ഇതൊക്കെ അത് കഴിഞ്ഞാൽ അവർക്കേ പന്തളത്തിന്റെ അതായത് അത് കഴിഞ്ഞാൽ പന്തളം നമ്മുടെ ഡേറ്റ് കണക്കനുസരിച്ചിട്ടാണ്. 28-ാം തീയതി തിരുവാഭരണം മുദ്രയും 30-ാം തീയതി ഇവിടെ ചാർത്തുന്നു. ഇനി ഒരു കാര്യം പറയാം, തമാശ അല്ല, ഇവിടെ 29-ാം തീയതി ഉള്ളൂ. ദേവസ്വം കലണ്ടറില് 30 ഉണ്ടെങ്കിൽ പങ്കാത്തന്ന് 28-ാം തീയതി ഇരിക്കും. 29 കഴിഞ്ഞ് 30-ാം തീയതി നല്ല 30-ാം തീയതി അന്ന് തന്നെ ഇല്ല കലണ്ടർ. അതെന്താ അതൊക്കെ എന്താ കാരണം നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് എങ്ങനെയാണ് ഒന്നും ഒരു ആചാരം ഇവിടെ രണ്ട് ദിവസം മുമ്പ് 28-ാം തീയതി അതാണ് 29 കഴിഞ്ഞാൽ 30-ാം തീയതി ഇല്ല പന്തളത്തേക്ക് ഔട്ട് അനുസരിച്ച് 1-ാം തീയതി മകരമായി. മകരമായി മകരം നമ്മുടെ പഞ്ചാംഗം നോക്കിയാൽ ഉച്ചു ദിവസമായിരിക്കും മകരം. അതൊക്കെ ഒരു കശ ട്രഡീഷൻ അനുസരിച്ച് അങ്ങനെ പോകുന്നു. മാത്രം അവിടുന്ന് പുറപ്പെട്ട് 3-ാം ദിവസം എന്നാൽ എന്റെ 3-ാം ദിവസം ചാർത്തും. ഇനി മകരം ആയാലും ഇല്ലെങ്കിലും അല്ലേ, മകരം ആയാലും ഇല്ലെങ്കിലും ആ 3-ാം ദിവസം സംക്രാന്തി എന്നാ പറയാ. കയക്കോട്ട് കൈക്കൊണ്ട് ശാസ്ത്രാക്കന്മാർ ധാരാളമാണ്. നല്ല ദൈവമാണ് ഈ ശാസ്ത്രാക്കന്മാർ. നമ്മള് രക്ഷിക്കാനായിട്ട് കയക്കോട്ട് കൈക്കൊണ്ട നമ്മളുടെ ശത്രുക്കൾ കൈക്കൊണ്ടല്ലേ വരണ്ട. അപ്പൊ കയക്കോട്ട് കൈക്കൊണ്ടാണ് അത് എത്ര ഈ മലദൈവമുള്ളവരെയാവും. ഇപ്പൊ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ട് പോകാൻ തുടങ്ങിയാൽ അച്ഛൻകോവില് ആര്യങ്കാവില് കോഴിക്കോപ്പുര ഇനി തൃശ്ശൂർ കിടന്ന അകമല ശാസ്താവ് ഇങ്ങനെ കൊണ്ട് പോയാൽ ഈ ശാസ്താക്കന്മാരുടെ ഒരു വലിയൊരു ലൈനാ കേരളത്തിന്റെ ഈ വടക്ക് തെക്ക് തൊട്ട് വടക്ക് വരെയുള്ളത് എല്ലാവരും കേൾക്കോട്ട് വയ്ക്കണ്ട. എല്ലാം മലപ്രദേശം, അതെ മലപ്രദേശം. അതൊക്കെ ഈ ഏതാണ് ചില പാസസ് ഉണ്ടാവുമല്ലോ മല കയറി അപ്പുറത്ത് കിടക്കാനല്ലോ, അവിടെ ഒക്കെ ഉണ്ട് ഒരു അയ്യപ്പൻ ശാസ്താവിന്റെ പ്രതിഷ്ഠ. പീച്ചി അവിടെ ഉണ്ട് ശാസ്താവ്. ഷോണൂർ റോഡിലേക്ക് പോകുമ്പോൾ അയമനെ ഉണ്ട്, അവിടെ ഉണ്ട് ഒരു ശാസ്താവ്. ഒക്കെ എല്ലാം കേൾക്കോട്ട് വയ്ക്കണ്ട കേൾക്കോട്ട്. ആ അങ്ങനെയുള്ളൊരു അമ്പലം ഈ ഒരു ഏരിയയിൽ അതൊരു സമയം നശിച്ചു പോയിട്ടുണ്ടാവാം. ശബരിമല ഇതൊക്കെ പോകാൻ അത് അതിൽ തന്നെ തന്നെ ശാസ്താവിൻ്റെ ഒരു ആവേശാവതാരമാണ് എന്ന് അങ്ങോട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നി. ആ ശ്രീകൃഷ്ണൻ ഞാൻ വിഷ്ണുവാണ് എന്ന് പറയുന്ന പോലെ ഞാൻ എനിക്ക് ഓരോരുത്തർക്ക് ഓരോ റോളല്ലേ. അത് ശാസ്താവിനെ കേൾക്കുമ്പോൾ ആക്രമണം തടുത്തു കൊടുക്കാനായിട്ടായിരുന്നു അയ്യപ്പന്റെ മിഷൻ. അപ്പൊ ശാസ്താവിന്റെ ഒരു മിഷനാണ്. ഇതൊക്കെ എത്ര കൊല്ലം മുമ്പിലത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. വേറെ പഴയ കഥകളുമായിട്ടൊന്നും മിക്സ് ചെയ്ത് വലിയ ബുദ്ധിമുട്ടാണ് പറയാം. ഈവൻ ഈ വാവര് എന്നൊക്കെ പറയുന്നില്ലേ, ഇപ്പൊ വാവര് മുസ്ലിമാണ്. ഈ അയ്യപ്പനുമായിട്ട് ബന്ധമുണ്ടായ സമയത്ത് വാവര് മുസ്ലിം ആയിരുന്നിരിക്കില്ല. അറബി ആയിരുന്നിരിക്കും. അറബികളെല്ലാം മുസൽമാനായത് 7-ാം നൂറ്റാണ്ടിലേ ഉള്ളൂ.
പന്തളത്തിന്റെ എക്സിസ്റ്റൻസ് ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പന്തള രാജാവുമായിട്ട് ബന്ധം ഉണ്ടാവും പഴക്കം. പുഞ്ഞാറിനേക്കാളും മുമ്പ് പന്തളം കേരളത്തിൽ വന്നുവരാം. പുഞ്ഞാറുകാരേക്കാളും മുമ്പ് വന്ന് കൂടിയവരാ പന്തളക്കാർ. അത് പറഞ്ഞ പാണ്ഡ്യന് ഓരോരുത്തരും പല കാരണങ്ങൾ കൊണ്ടും ഓരോ ആവശ്യത്തിനായിട്ട് പൂനെയിലും ബാംബൂരിലും വേറെട്ടയിലൊക്കെ വീട് വെച്ച് താമസിക്കുന്നില്ലേ. അതുപോലെ അങ്ങനെയാവാം രക്ഷയില്ലാണ്ട് അവിടെ ഇവര് വന്നത്. ഇവരവിടുന്ന് കുറെ കാശ് കൊണ്ട് വന്ന ഇവിടെ ഈ പന്തള രാജ്യത്തിന്റെ സ്ഥാപനമൊക്കെ വെറുതെ തമാശ. ഏറ്റവും വലിയ തമാശ തരിക, ഇവര് കാശ് കൊടുത്ത് ഭൂമി മേടിച്ച രാജ്യം ഉണ്ടാക്കിയ ഭൂമി മേടിച്ച രാജ്യം ഉണ്ടാക്കിയ ആദ്യം ഇവിടെ വന്ന പന്തളത്ത് തമ്പുരാനും ഈ കൈപ്പഴ സമ്പാനും വലിയ ഫ്രണ്ട്സ് ആയിട്ട് എന്നിട്ട് പൈസ കൊടുത്ത് ആ ഭൂ മേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കൈപ്പഴ തമ്പാനില്ല കാലത്തെ. ആ എവിടെയാണ് കൈപ്പഴ എന്ന് പറയുന്ന പ്രദേശം? അവിടെയാണ് പന്തളം രാജകുടുംബത്തിന്റെ മൂലസ്ഥാനം. പന്തളത്തിന് രാവിലെ കുളിച്ചില്ലേ? കൈപ്പഴ അമ്പലം നിറഞ്ഞ അവിടെയാണ് മൂലസ്ഥാനം. കാട്ടിലുണ്ട് വന്യമൃഗങ്ങൾ, കാട്ടാനകൾ, കടുവാപ്പുലികൾ. കാട്ടിലുണ്ട് വന്യമൃഗങ്ങൾ, കാട്ടാനകൾ, കടുവാപ്പുലികൾ. കൂട്ടമോട് വരുന്ന നേരം, കൂട്ടമോട് വരുന്ന നേരം, കൂട്ടിനാരുണ്ടയ്യപ്പ കൂടെ വരൂ അയ്യപ്പ, ഞങ്ങളുടെ കൂടെ വരൂ അയ്യപ്പ. കാട്ടിലുണ്ട് വന്യമൃഗങ്ങൾ, കാട്ടാനകൾ, കടുവാപ്പുലികൾ. സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ, സ്വാമിയേ അയ്യപ്പോ. നിന്നുടെ രാജ്യം, കാടും മലയും നിന്നുടെ രാജ്യം. കാലം വന്നാൽ ഞങ്ങളുടെ രാജ്യം, കാടും മലയും നിന്നുടെ രാജ്യം. കാലം വന്നാൽ ഞങ്ങളുടെ രാജ്യം, കരിയുടെ മേലെ നരിയുടെ മേലെ, കരിയുടെ മേലെ നരിയുടെ മേലെ സവാരി ചെയ്യും അയ്യപ്പ, കാഴ്ച തരൂ അയ്യപ്പ, ഞങ്ങളുടെ കൂടെ വരൂ അയ്യപ്പ. ആയിരം
Thank you.
രാമശൈലമേ മലയാചലത്തിലേ അനവദ്യ ദേവാലയമേ അഭിരാമശൈലമേ മലയാചലത്തിലേ അനവദ്യ ദേവാലയമേ അഖിലാണ്ട നായകൻ ഹരിഹരനന്ദനൻ അയ്യപ്പ സ്വാമി തന്നാസ്ഥാനമേ ശ്രീ ശബരിശൈലമേ അഭിരാമശൈലമേ മലയാചലത്തിലേ അനവദ്യ ദേവാലയമേ ഉലകങ്ങൾ ഉണർത്തിയിടും ശരണ സങ്കീർത്തനം ഉയരുന്ന നാദാലയമേ ഉലകങ്ങൾ ഉണർത്തിയിടും ശരണ സങ്കീർത്തനം ഉയരുന്ന നാദാലയമേ ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ലാതുള്ള ഉച്ചനീചത്വങ്ങൾ ഒന്നുമില്ലാതുള്ള ഉത്തമ സ്നേഹാലയമേ ഉജ്വല ഗീതാലയമേ അഭിരാമശൈലമേ മലയാചലത്തിലെ അനവദ്യ ദേവാലയമേ സമഭാവ സുന്ദര സമത്വ സമ്മോഹന സംപൂജ്യ ധർമ്മാലയമേ സമഭാവ സുന്ദര സമത്വ സമ്മോഹന സംപൂജ്യ ധർമ്മാലയമേ സഖ്യന്റെ സാന്ദ്ര സിന്ദൂരതിലകമേ സഖ്യന്റെ സാന്ദ്ര സിന്ദൂരതിലകമേ ഭക്തന്റെ രക്ഷാലയമേ മുക്തിതന്മുഗ്ധാലയമേ അഭിരാമശൈലമേ മലയാചലത്തിലെ അനവദ്യ ദേവാലയമേ അഖിലാണ്ട നായകൻ ഹരിഹരനന്ദനം അയ്യപ്പ സ്വാമി തന്നാസ്ഥാനമേ ശ്രീ ശബരിശൈലമേ അഭിരാമശൈലമേ മലയാചലത്തിലേ അനവദ്യ ദേവാലയമേ മകനെ വളർത്ത് കഴിയുന്ന വരി കണ്ടോ അങ്ങനെ പ്രദർശനം വെക്കണം ദേവാ മുരുകൻ ഇപ്പോഴുള്ള പ്രതിഷ്ഠ ഇതൊക്കെ ശക്തി അയ്യപ്പന് കൊടുത്തു ഇവിടെ കാള കിട്ടുന്നു കാള എന്ന് പറയുന്നത് ചെറുപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന ഓക്സൻ കാള ശരിക്കും കാള ശക്തി കാളത്തിൽ ചെറുപ്പം
കാളഹസ്തി കാലഭൈരവൻ എന്നൊക്കെ പറഞ്ഞില്ലേ, കാളഹസ്തി കാല എന്ന് പറയുന്ന സിംബോളിക്ക നമ്മുടെ ഈ കുണ്ടലിനി ശക്തിയാണ് സർപ്പൻ്റായിട്ട് അതങ്ങനെ കനിഞ്ഞ് കിടക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ആദ്യം ഇവിടെ ഈ മൂലാധാരത്തിൽ അങ്ങനെ ചുരുണ്ടുകൂടി നിൽക്കുന്നു. സാധാരണ ഗതിയിലെ ഈ വെറ്റപ്പുഴ കോളത്തിൻ്റെ രണ്ടു പുറത്തുള്ള നടുക്കൂടെ ഓരോ ഞരമ്പ് സമുച്ചയമാണ്. ഇത് രണ്ടുമാണ് സാധാരണ പ്രവർത്തിക്കുന്നത്. ഈ കുണ്ടി ഈ മൂലാധാരത്തിലുള്ള കുണ്ടലിനി ശക്തി ഉറങ്ങിക്കിടക്കുക, അതിനെ നമ്മൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയാൽ അതിൻ്റെ അർത്ഥം വെച്ചാൽ മനുഷ്യൻ ദിവ്യനായിട്ട് അസെൻഡ് ഓഫ് മാൻ എന്നാ പറയുക അതിനെ കയറുന്നത്. അത് വളരെ കുറച്ച് പേർക്ക് പറ്റുള്ളൂ, നല്ല ട്രെയിനിങ് വേണം അതങ്ങോട്ടേക്ക്. അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന സർപ്പത്തിനെ ഉണർത്തി ബാക്കി എല്ലാ ഗവൺമെന്റാണ്, ബാക്കി നമ്മുടെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അങ്ങോട്ടേക്ക് ഇല്ലാണ്ടാണ്. ദിവ്യശക്തി എന്നിട്ട് ഇതിനെ ദിവ്യമായിട്ടൊന്നും ഇല്ല, മനുഷ്യനെ തന്നെയുള്ള ശക്തിയാണ് അത്രയുള്ള ദിവ്യത്വമൊന്നും ഇല്ലാത്ത മനുഷ്യൻ തന്നെ എല്ലാവരുടെ ഉള്ള അതിനെ അങ്ങോട്ടേക്ക്. അതാണ് കാള കെട്ടി, കാള ഇതിനെ അതിനെ അങ്ങോട്ടേക്ക് കൺട്രോൾ കൊണ്ടു കുണ്ടലിനി ശക്തി അയ്യപ്പൻ യോഗ യോഗ. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ഇവിടെ പറയുന്ന സഹസ്രാരവൽപ്പം എന്ന് പറയും, അവിടെയാണ് ശിവനും പാർവതിയും ഇരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ അങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ശിവപാർവതി എത്തി എന്നാണ് അതാണ്. അപ്പൊ ശിവനും പാർവതി ഒന്നിച്ചു അതല്ലേ പറഞ്ഞു ഈ അയ്യപ്പനൊക്കെ വേണ്ടിയിട്ട് പിന്നെ ഈ ഓരോ ശക്തി വേണമെങ്കിൽ രണ്ടുപേരും വേണം. അത് വേണമല്ലോ ശിവന്മാർ. ഈ സഹസ്രാരൂപത്തിൽ സുമേരി മത്തി ശ്രീനിവാസ ശ്രീമൻ നഗരനായിക എന്നൊക്കെ പറഞ്ഞ അപ്പൊ അവിടെ ആണ് അമ്മയിരിക്കുന്നത് ശക്തി. അപ്പൊ അവിടെ എത്തണമെങ്കിൽ ആ അത് നമ്മളെ എത്തണം. ആ ശക്തിയും ശിവനും ഒന്നിച്ച് നിൽക്കുന്ന സ്ഥലം അവിടെയാണ്. അതൊക്കെ എത്തുകയാണെങ്കിൽ നമ്മൾ നമ്മളെ ഇങ്ങോട്ടൊക്കെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു കുണ്ടലിനി ശക്തി അങ്ങോട്ടേ നിയന്ത്രിച്ച് ആ സർപ്പത്തിനെ അങ്ങോട്ടേ കൺട്രോളിൽ കൊണ്ടുവന്ന് എത്തിച്ചു. അയ്യപ്പൻ ഇവിടെ വന്നാണ് അങ്ങോട്ടേക്ക് ആ അത്ര അങ്ങോട്ട് എത്തി. അപ്പോൾ ശിവപാർവതിമാരെ അനുഗ്രഹിച്ചു എന്നാണ്. അങ്ങനെയാണ്, അതാണ് ഇപ്പൊ ലളിതാ സഹസ്രാരത്തിലൊക്കെ പെടുന്ന അങ്ങേറ്റെത്തിക്കഴിഞ്ഞാൽ രണ്ടുപേരും ഒന്നിച്ച് അനുഗ്രഹം. അപ്പൊ ഇവിടെ വെച്ച് അനുഗ്രഹം നേടിയിട്ട് മനുഷ്യന്റെ അസാധാരണത്തെ മുഴുവൻ നേടി. അതാണ് ഞാൻ ഭഗവാൻ അനുഗ്രഹം നേടി എന്നൊക്കെ പറയുന്നത്. മനുഷ്യൻ ഉയർന്ന് ഈശ്വരനിലേക്ക് എത്തി. അതായത് അങ്ങനെയാണ് അസെന്റ് ഓഫ് മാൻ എന്ന് പറയുക, മനുഷ്യൻ ഈശ്വരനാവുക. അല്ല ഈശ്വരൻ മനുഷ്യനാവുക, മനുഷ്യൻ ഈശ്വരനാവുക. അപ്പൊ ആ ഈശ്വരൻ മനുഷ്യനായി കഴിഞ്ഞാൽ അത് ആ യോഗം കൊണ്ടേ പറ്റുള്ളൂ. ആ യോഗം എത്തിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും കാള കെട്ടും. അവിടൊക്കെ ശിവന്റെ പാർവതിയുടെയും എല്ലാ സിദ്ധികൾ. അപ്പൊ ഈ കേറ്റത്തിലാണ് ഇടക്കിടക്ക് ഇടക്ക് വെച്ച് തന്നെ സിദ്ധികൾ കിട്ടാന്ന് പറഞ്ഞു. പലരും ആ സിദ്ധിയിൽ അങ്ങാണ്ട് അവസാനിപ്പിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന വലിയ വലിയ സായിബാബ പോലും പറയാണ് അവിടുന്ന് അതൊക്കെ നമുക്കൊക്കെ നേടാവുന്ന ശക്തികളാണ്. അഷ്ട കാണാം നിന്നും ഇപ്പൊ കാണാൻ നിങ്ങൾക്ക് വേറൊരാളുടെ മനസ്സ് വായിക്കാൻ പറ്റുക, വലിപ്പം ഉണ്ടാക്കാൻ പറ്റുക. ഹനുമാനൊക്കെ ഉണ്ടായിരുന്നില്ലേ, ചെറുതാക്കാൻ പറ്റുക, വലുതാക്കാൻ പറ്റുക. ഇന്നിപ്പോ ഇവിടെ അടുത്ത നിമിഷത്തെ അവിടെ. അപ്പൊ സാധാരണ പ്രകൃതി നിയമങ്ങളൊക്കെ അതിജീവിക്കാൻ ഈ പക്ഷേ പറയുന്നത് ആ സിദ്ധികളിലൊന്നും മയങ്ങരുത് എന്നാ പറയുന്നത്. ആളുകളെ ഈ പ്രാക്ടീസ് ചെയ്ത് യോഗ പ്രാക്ടീസ് ചെയ്യുന്നവര് പല അത്ഭുതങ്ങളും കാണിച്ച് വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കുന്നുണ്ടല്ലോ. ശ്വാസം പിടിച്ചു വേണമെങ്കിൽ അരമണിക്കൂർ കടന്നു വരും, കുഴിക്കകത്ത് മൂടി കിടക്കാൻ പറ്റും. ഏതെ അരമണിക്കൂർ രണ്ട് ദിവസം കിടക്കുന്നുണ്ട് ചാവാണ്ട് ഭക്ഷണം കഴിക്കാൻ നിൽക്കുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ യോഗശാസ്ത്രം പറഞ്ഞാൽ അവിടെ നിന്ന് നിൽക്കരുത്, ഭയങ്കര അപകടമാണ്. അത് വെച്ചാൽ അത് കഴിഞ്ഞാൽ നിങ്ങൾ പോപ്പുലറായി, നിങ്ങൾക്ക് അത് വെച്ച് മുതലെടുക്കാം. നിങ്ങളുടെ ഉദ്ദേശം ഈ ശിവപാർവതിയുടെ പല സിദ്ധന്മാരും അറിയുമോ. അപ്പൊ ബാക്കിയുള്ളവരെ അങ്ങോട്ടേക്ക് കയറ്റി വിടും. അപ്പൊ അതിലെ വീഴും പലരും. ഇന്ന് മാത്രമല്ല പിന്നെ വേറെ പല വശീകരണങ്ങളും പല സ്ത്രീകളെ വശീകരിക്കുക, അങ്ങനെ പല സിദ്ധികൾ ഇതിനകത്ത് വരുന്നത്. ഇപ്പൊ സൗന്ദര്യരേഖയിലേക്ക് പറയും, ചില ചില മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചാൽ മതി, ആരെ വേണമെങ്കിൽ നിങ്ങളുടെ ചെൽപ്പടിക്ക് നിർത്താൻ പറ്റുന്നു. പക്ഷെ അതൊക്കെ അപകടം, തെറ്റാണ്, ഇമ്മോറലാണ്. അതൊക്കെ പകുതി വഴിയിലെ ഓരോ ഇവിടെ കാളയിട്ടിയതാണ്. അതാണ് ഈ ഉമ്മാമക്കി ശിവനും പാർവതി ഒന്നിച്ചു നിൽക്കുന്നത്. ഇത് പറഞ്ഞാൽ സുമേര് സങ്കല്പിക്കുക,
ഇവിടെ സുമേരിയിൽ മാത്രമേ ഉള്ളൂ. ആ സുമേരിയിൽ എത്തണം. സുമേരി എന്ന് പറയുന്നത് സങ്കല്പമാണ്. നമ്മുടെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സഹസ്രാര വട്ടം തന്നെ എല്ലാം കഴിഞ്ഞു. എഴുത്തച്ഛന്റെ ഇത് പറഞ്ഞില്ലേ, എന്താണ് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകെ ശിവശം. അത് തന്നെ അത് ഉപയോഗിക്കുമ്പോഴായിരുന്നു. അല്ലാതെ നിങ്ങൾക്ക് ചർച്ച ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കണ്ടതിനും അതിന് തിന്നുമ്പോഴും എത്ര വിശദീകരിച്ചിട്ട് എന്താ കാര്യം? അടിച്ചുറപ്പിച്ച് ക്ഷീണിച്ച മോളിൽ കയറി അവിടെ കുളിച്ച് തൊഴുന്നു അത്രയും അപ്പൊ എന്തെയ്യോ ഇവിടുന്നാണ് ഷാർജിങ് ഇവിടെയാണ് എല്ലാ തരത്തിലും എക്യുപ്ഡാവുന്നത് സർവസിദ്ധികളുമായിട്ട്. ആ സിദ്ധികൾ ഇവിടെ വെച്ച് നേടുന്നുണ്ടാണ്. ആ സിദ്ധികൾ നേടാനായിട്ട് ഇതായിരുന്നു ഒറ്റവഴി. ഒറ്റവഴി മനുഷ്യന്റെ സിദ്ധി മാക്സിമം സിദ്ധി കിട്ടണമെങ്കിൽ ഇതേ ഉള്ളൂ. അതിപ്പോ ആര് തരുന്നതെന്ന് വെച്ചാൽ ഒരു സമയം നമ്മളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്ന ശക്തികളെ നമ്മൾ ഉണർത്തിയായിരിക്കാം. നമ്മളറിയാതെ പറഞ്ഞു നമുക്ക് കുറച്ചുകൂടെ രസം ശിവനും പറയും അനുഗ്രഹം അനുഗ്രഹം വിനയം ഉണ്ടാവും. ഒരു വിനയം ഉണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ആ അതാണ് വിനയം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന സാധനത്തിന് വളരെ സന്തോഷമുണ്ട്. തൃപ്തി ഉണ്ടാവും. പമ്പയിൽ കുളി കഴിച്ചു പതിനെട്ടു പടികേറി പവിത്ര മംസന്നിധിയിൽ ചെന്നു ഞാൻ പന്തള രാജകുമാരൻ ഹരിഹര തനയൻ്റെ പുണ്യവിഗ്രഹം കണ്ടു ഞാൻ പുണ്യവിഗ്രഹം കണ്ടു പമ്പയിൽ കുളി കഴിച്ചു പതിനെട്ടു പടികേറി പവിത്രമം സന്നിധിയിൽ ചെന്നു ഞാൻ പാരിജാത പൂക്കൾ പോലെ പ്രഭ തൂകും വിളക്കുകൾ പാരിജാത പൂക്കൾ പോലെ പ്രഭ തൂകും വിളക്കുകൾ പ്രകാശധാരയാലൊരു പാൽക്കടൽ തീർക്കേ തങ്കഭസ്മത്താൽ തിളങ്ങും പന്തള പൊൻകുടത്തിൻ്റെ തങ്ക വിഗ്രഹം കണ്ടു ഞാൻ തങ്ക വിഗ്രഹം കണ്ടു
കലച്ചൂടുമീശൻ തിരുമകനയ്യപ്പന്തേ തിങ്കൾ കലച്ചൂടുമീശൻ തിരുമകനയ്യപ്പന്തേ തിരുനാമം ഭക്തജനം വിളിച്ചു നിൽക്കേ വർണ്ണപുഷ്പ സഞ്ജയങ്ങൾ ദിവ്യഹാരങ്ങൾ ചാത്തിയിടും സ്വർണ വിഗ്രഹം കണ്ടു ഞാൻ
കറുപ്പു വസനം ചില നാൾ ചാർത്തും കാഷായ വേഷവുമൊടുക്കും. കറുപ്പു വസനം ചില നാൾ ചാർത്തും കാഷായ വേഷവുമൊടുക്കും. കാഞ്ചനമണിയും രുദ്രാക്ഷമണിയും കാഞ്ചനമണിയും രുദ്രാക്ഷമണിയും കർപ്പൂരഹാരം ധരിക്കും. പമ്പാനദിയൊരു തീർത്ഥാടകനായി പൊന്മല നോക്കി പോകുന്നു. പശുപതി സുതനുടെ പാദം കഴുകി പുണ്യം നേടാൻ പോകുന്നു. പമ്പാനദിയൊരു തീർത്ഥാടകനായി പൊന്മല നോക്കി പോകും. മനസ്സിൽ നീ കുടികൊള്ളേണം അയ്യപ്പ, മനസ്സിൽ നീ കുടികൊള്ളേണം. മലമുകളിൽ വാഴും ദേവ അയ്യപ്പ, മനസ്സിൽ നീ കുടികൊള്ളേണം അയ്യപ്പ, മനസ്സിൽ നീ കുടികൊള്ളേണം. ശരണം ശരണം ശരണമയ്യപ്പ, ശരണം ശരണം ശരണമയ്യപ്പ. കലിയുഗ വരദ നിരാശതൻ പേമാരിക്കിടയിൽ വേണി കുഴഞ്ഞിടുന്നു അയ്യപ്പ, വേണി കുഴഞ്ഞിടുന്നു. മലമുകളിൽ വാഴും ദേവ അയ്യപ്പ, മനസ്സിൽ നീ കുടികൊള്ളേണം അയ്യപ്പ, മനസ്സിൽ നീ കുടികൊള്ളേണം. ശരണം ശരണം ശരണമയ്യപ്പ, ശരണം ശരണം ശരണമയ്യപ്പ. അർച്ചന ചെയ്യുവാനും അഞ്ജലി കൂക്കുവാനും അഭിഷേകം ചെയ്യുവാനും അനുവദിക്കൂ. അർച്ചന ചെയ്യുവാനും അഞ്ജലി കൂക്കുവാനും അഭിഷേകം ചെയ്യുവാനും അനുവദിക്കൂ. മകരം ചൊരിഞ്ഞ മഞ്ഞിൽ മകരവിളക്കു കണ്ടു മണികണ്ഠ കൈതൊഴുന്നേ ദേവാ, മണികണ്ഠ കൈതൊഴുന്നേ. മലമുകളിൽ വാഴും ദേവാ അയ്യപ്പ, മനസ്സിൽ നീ കുടികൊള്ളേണം അയ്യപ്പ, മനസ്സിൽ നീ കുടികൊള്ളേണം. ശരണം ശരണം ശരണമയ്യപ്പ, ശരണം ശരണം ശരണമയ്യപ്പ, ശരണമയ്യപ്പ ശരണമയ്യപ്പ. ിൽ നിന്നു സ്വാമിയേ ശരണമെന്ന്
വനം നിറഞ്ഞു അയ്യപ്പ പതിനെട്ടു പടിയേറി തിരുമുനിൽ നിന്നു പതിനെട്ടു പടിയേറി തിരുമുന്നിൽ നിന്നു സ്വാമിയേ ശരണമെന്നൻ മനം നിറഞ്ഞു അയ്യപ്പ പതിനെട്ടു പടിയേറി തിരുമുന്നിൽ നിന്നു ദീപമാല കാണാൻ പതിനെട്ടു പടിയേറി തിരുമുന്നിൽ നിന്നു സ്വാമിയേ ശരണമെന്നൻ മനം നിറഞ്ഞു അയ്യപ്പ പതിനെട്ടു പടിയേറി തിരുമുന്നിൽ നിന്നു തിരുമുന്നിൽ നിന്നു തിരുമുന്നിൽ നിന്നു
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഹരിവരാസനം സ്വാമി വിശ്വമോഹനം ഹരിധീശ്വരം സ്വാമി ആരാധ്യപാദുകം ഹരിവിമർദ്ദനം സ്വാമി നിത്യനർത്തനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണകീർത്തനം സ്വാമി ശക്തമാനസം ഭരണലോലുപം സ്വാമി നർത്തനാലസം അരുണഭാസുരം സ്വാമി കീർത്തനപ്രിയം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി സത്യകാ സ്വാമി പ്രാണനായകം പ്രണതകൽപകം സ്വാമി സുപ്രഭാജിതം പ്രണവമന്ദിരം സ്വാമി കീർത്തനപ്രിയം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി തുരകവാഹനം സ്വാമി സുന്ദരാനനം വരഗദായുധം സ്വാമി വേദവർണിതം ഗുരുകൃപാകരം സ്വാമി കീർത്തനപ്രിയം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ർജിതം സ്വാമി ദേവതാത്മകം പ്രണയനം പ്രഭും സ്വാമി ദിവ്യദേശികം ത്രിദശ പൂജിതം സ്വാമി ചിന്തിതപ്രദം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ഭവഭയാവഹം സ്വാമി ഭാവുകാവഹം ഭുവനമോഹനം സ്വാമി പൂതിഭൂഷണം ധവളവാഹനം സ്വാമി ദിവ്യവാരണം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി മൃദുസ്മിതം സ്വാമി സുന്ദരാനനം കളഭകോമളം സ്വാമി ഗാത്രമോഹനം കളഭകേസരി സ്വാമി വാജിവാഹനം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശ്രുതജനപ്രിയം സ്വാമി ചിന്തിതപ്രദം ശ്രുതിവിഭൂഷണം സ്വാമി സാധുജീവനം ശ്രുതിമനോഹരം സ്വാമി ഗീതലാലസം ഹരിഹരാത്മജം സ്വാമി ദേവമാശ്രയേ
ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ